നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം ചികിത്സയിലുള്ള യുവാക്കളുടെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത. പക്ഷേ ജില്ലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 4 പേർ ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് മഴയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. കാർമേഘമൊഴിയുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് എവിടെയും മഴ മുന്നറിയിപ്പില്ല എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. ആർ ബി സനൂപാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. സനൂപ്, നിരവധി അസുഖങ്ങൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഓരോ വർഷവും കേരളം ഇങ്ങനെ പുതിയ പുതിയ അസുഖങ്ങൾ അതിനെ പേടിച്ച് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ്. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ എന്തൊക്കെ തിരുവനന്തപുരത്ത് നിന്ന്? ജിൽസി, മലബാറിൽ റിപ്പോർട്ട് ചെയ്ത ഈ മസ്തിഷ്ക ജ്വരം അത് തിരുവനന്തപുരത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 4 യുവാക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ടുള്ളൊരു ജാഗ്രത, ഒരു പ്രത്യേക ജാഗ്രത തന്നെ തുടരണമെന്നുള്ള കാര്യമാണ് മെഡിക്കൽ ഓഫീസർ നൽകുന്നത്. കഴിഞ്ഞ മാസം രോഗം സ്ഥിരീകരിച്ച് ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അതേ കുളത്തിൽ തന്നെ കുളിച്ച മറ്റ് യുവാക്കൾക്ക് കൂടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം, മലിനമായിട്ടുള്ള കുളം, അവിടെയൊന്നും ഇറങ്ങി കുളിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ രോഗം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എത്രയും വേഗം തന്നെ സ്വയ ചികിത്സ ഒഴിവാക്കി ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എലിപ്പനിയുമായി ബന്ധപ്പെട്ട് കൂടി ഒരു ജാഗ്രത തുടരണമെന്ന് ഉണ്ട്. കാരണം ഈ മലിനജലം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങുന്നവർ ഡോക്സി സൈക്ലിൻ കൃത്യമായിട്ട് കഴിക്കണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. നിലവിലിപ്പോൾ ഡെങ്കി കേസുകൾ കഴിഞ്ഞ മാസമൊക്കെ വളരെ കൂടി നിന്നു തലസ്ഥാനത്ത്. പക്ഷേ അതിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യം മഴയുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ മഴ കുറയുമെന്നുള്ള അറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കേരള തീരം മുതൽ ഗുജറാത്ത് വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാർട്ടിയുടെ ശക്തി കുറയുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ മഴയുടെ അളവ് കുറയും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം SAP ഗ്രൗണ്ടിലാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പറയുന്ന എല്ലാ വാക്കുകളും സസൂക്ഷ്മം കേരളം കേൾക്കുന്നുണ്ട്. ഇന്ന് SAP അതുപോലെ KAP 5 ബറ്റാലിയനിലെ 333 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണ് ഇത് അഭിവാദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വയനാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് കാതോർക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും. ജിൽസി.